ഹായ് ഫ്രണ്ട്സ്, മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ഇ എം ഐ ആണ് സാംസങ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതായത് സാംസങ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ള സാംസങ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഇ എം ഐ ഓപ്ഷനാണ്. എൻ്റെ ഷോപ്പിൽ ഏറ്റവും അധികം ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള ഇ എം ഐ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു ഫിനാൻസ് ആണ് സാംസങ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇത്രയും അധികം മൊബൈൽ ഫോൺ എൻ്റെ ഷോപ്പിൽ നിന്നും പോകാനുള്ള കാരണമെന്ന് പറയുന്നത് ഇതൊരു വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആണ്. അതായത് പലിശ ഇല്ലാതെ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫിനാൻസ് ആണ് സാംസങ് ഫിനാൻസ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. അതുപോലെ ഇതിന് ദൂരപരിധിയില്ല എന്നതാണ് രണ്ടാമത്തെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലുള്ള ആർക്കും സാംസങ് ഫിനാൻസുമായി ടൈപ്പ് ചെയ്തിട്ടുള്ള ഷോപ്പിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് സാംസങ് ഫിനാൻസിലൂടെ മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അതുപോലെ മൂന്നാമതായി പറയാനുള്ളത് ഇതിന് സിബിൽ സ്കോറ് വേണ്ട എന്നതാണ്. സാധാരണ നമ്മൾ മറ്റുള്ള ഫിനാൻസിലൂടെ എടുക്കുന്ന സമയത്ത്, ഇ എം ഐ ഓപ്ഷനിലൂടെ എടുക്കുന്ന സമയത്ത് മിനിമം സിബിൽ സ്കോർ എന്ന് പറയുന്നത് 760 മുകളിലുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ സാംസങ് ഫിനാൻസ് ആണെങ്കിൽ ആർക്കും ഇത് എടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഡൗൺ പേയ്മെൻറ്റിൽ ചില വ്യത്യാസങ്ങളൊക്കെയും ഉണ്ടായിരിക്കാം. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഏകദേശം 100 കൂടുതൽ കസ്റ്റമർ അവരുടെ കുട്ടികൾക്ക് എൻ്റെ ഷോപ്പിൽ നിന്നും സാംസങ് ഫിനാൻസിലൂടെ മൊബൈൽ ഫോൺ വാങ്ങിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. സാംസങ് ഫിനാൻസിലൂടെ എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെയാണ് വേണ്ടത്, ആർക്കൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും എന്നതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിൽ 1-2 പേര് എനിക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് കുറച്ച് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ടൊക്കെയും ഒന്ന് ക്ലിയർ ചെയ്യാനും അതുപോലെ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തുകൊണ്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ സാംസങ് ഫിനാൻസ് ആപ്പിലൂടെ കുറച്ച് മാറ്റങ്ങളൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പുതിയ അപ്ഡേറ്റിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നൊക്കെയും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇറ്റ്സ് മ്യാൻ സാർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൻചാ ടെക് യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് സാംസങ് ഫിനാൻസ് വഴി സാംസങ് മൊബൈൽ ഫോണും അതുപോലെ സാംസങ്ങിൻ്റെ ടാബും എടുക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ മാത്രമാണ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതെന്ന്. പുതിയ ഒരു അപ്ഡേറ്റിന് ശേഷം ഇപ്പം സാംസങ്ങിൻ്റെ ടാബും ഇ എം ഐ ഓപ്ഷനിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നതാണ് പുതിയൊരു മാറ്റം വന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആധാർ കാർഡാണ് വേണ്ടത്. അതുപോലെ പാൻ കാർഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആധാർ കാർഡിലേക്ക് ലിങ്കായിട്ടുള്ള ആ ഒരു സിമ്മിലേക്ക് ഒ ടി പി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിമ്മും കയ്യിൽ കരുതുക. പിന്നെ അതുപോലെ വേണ്ടത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അതുപോലെ ഏതാണോ ബ്രാഞ്ച്, ഏത് ബാങ്കാണ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ചെക്ക് ലീഫ് അങ്ങനെയൊന്നുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അതുപോലെ ഒരു ഇമെയിൽ ഐഡിയും അതുപോലെ ഒരു മൊബൈൽ നമ്പറും വേണം. 21 മുകളിലുള്ളവർക്ക് മാത്രമായിരിക്കും സാംസങ് ഫിനാൻസ് വഴി മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ ബ്രദറിൻ്റെ പേരിൽ എനിക്ക് ആധാർ കാർഡ് ഞാൻ കൊണ്ടുവന്നാൽ എനിക്ക് സാംസങ് ഫിനാൻസ് വഴി സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ കിട്ടുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും കിട്ടില്ല. അതായത് ആരുടെ പേരിലാണോ എടുക്കുന്നത് അവർ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യണം, അതായത് ഷോപ്പിലേക്ക് വരണം, എന്നിട്ട് അവരുടെ ഒരു ലൈവ് ഫോട്ടോ കൂടി എടുക്കാനുണ്ട്. അങ്ങനെ എടുത്താൽ മാത്രമായിരിക്കും ഒരു സെറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രദർ വരേണ്ട ആവശ്യമില്ല. ആരെങ്കിലും വന്നാൽ അവരുടെ ആധാർ കാർഡ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. മുമ്പാണെങ്കിൽ, അതായത് പുതിയൊരു അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അതായത് എലിജിബിലിറ്റി എത്രയാണ് ഡൗൺ പേയ്മെൻ്റ് എന്ന് അറിയാൻ പോലും ആരുടെ പേരിലാണോ നോക്കുന്നത് അവർ ഷോപ്പിലേക്ക് വരണം എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ ഇങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഏതായാലും അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവില്ല. അതായത് നിങ്ങളുടെ ബാങ്കിലുള്ള ട്രാൻസാക്ഷനും അതുപോലെ മുമ്പ് വെഹിക്കിൾ ലോണോ അല്ലെങ്കിൽ ഹോം ലോണോ എടുത്തിട്ട് അത് പേയ്മെൻറ്റ് ഡ്യൂ ഒന്നും വരാതെ ക്ലിയർ ആയിട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണിന് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതിയാവുന്നതാണ്. അതല്ല മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ട്രാൻസാക്ഷനൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ ഓപ്ഷനിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കിട്ടും, പക്ഷേ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് അധികമായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ വെഹിക്കിൾ ലോണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ലോൺ എടുത്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു എമൗണ്ട് ഡൗൺ പേയ്മെൻ്റായിട്ട് ചെയ്യേണ്ടി വരും എന്നതാണ്
കമ്പനി പറയുന്നത്. ഒരു ഇ എം ഐയിൽ എടുത്ത ഒരു കസ്റ്റമർ 8 മാസം കൊണ്ടാണ് ബാക്കി വരുന്ന എമൗണ്ട് പേയ്മെൻ്റ് ചെയ്ത് തീർക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അങ്ങനെ മറ്റുള്ള ഓൺലൈൻ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് പേയ്മെൻ്റ് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ 10,000 രൂപയ്ക്ക് താഴെയുള്ള മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഏകദേശം മാസത്തിൽ 80 രൂപ വരെയാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. കൈവതും അങ്ങനെയുള്ള മൊബൈൽ ഫോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ ഇതിൽ മറ്റൊരു ഓപ്ഷൻ കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട്. അതായത് സാംസങ് കെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. ഇത് നിങ്ങൾ എടുത്താൽ, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ സാംസങ് കെയർ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൊബൈൽ ഫോൺ 1 വർഷത്തിനുള്ളിൽ താഴെ വീണ് പൊട്ടുകയോ ഡിസ്പ്ലേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ, അതുപോലെ വാട്ടർ ഡാമേജ് വെള്ളത്തിലേക്ക് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ശരിയാക്കി തരും എന്നതാണ് കമ്പനി പറയുന്നത്. അപ്പം സാംസങ് കെയർ എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്നതാണ് കമ്പനി പറയുന്നത്. അതുപോലെ ആ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഇ എം ഐ ഓപ്ഷനിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ രീതിയിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് കമ്പനി കുറച്ച് കണ്ടീഷൻസ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെയും നിങ്ങൾ അംഗീകരിക്കണം. അതായത് കമ്പനി പറയുന്നത് നിങ്ങളൊരു മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് ഒരു സിം നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സിം നമ്പർ സിം 1 പോർട്ടിൽ മസ്റ്റായിട്ടും ഇട്ടിട്ടുണ്ടാവണം. അതായത് നിങ്ങൾ കെട്ടുന്ന ആ ഒരു പേയ്മെൻറ്റിൻ്റെ അടവ് തീരുന്നത് വരെ സിം 1 പോർട്ടിൽ ആ ഒരു സിം ഇട്ടിട്ടുണ്ടാവണം എന്നതാണ് കമ്പനി പറയുന്നത്. അതല്ല, ഇനി നിങ്ങൾ ഫോണ് നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ ബ്രദറിനോ ഫാദറിനോ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിം 1 പോർട്ടിൽ നിന്ന് നിങ്ങളുടെ സിം റിമൂവ് ചെയ്തിട്ട് ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ സിം 1 പോർട്ടിൽ ഇട്ടതിന് ശേഷം 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഒരു ഫോൺ ആക്റ്റീവ് ആവുന്നത്. അപ്പം അത്രയും ഒരു താമസം എടുക്കും. അത് ആക്ടിവേഷൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിംഗ് ടൈമാണ് ആ ഒരു 4 മണിക്കൂർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇ എം ഐയിൽ എടുത്താൽ നിങ്ങൾക്ക് അടവ് തീരുന്നത് വരെ നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും. അതായത് സാംസങ് ഫിനാൻസിൻ്റെ അവരുടെ ആപ്ലിക്കേഷനാണ്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് കാണിക്കും. അതായത് എത്രയാണ് നിങ്ങളെ എമൗണ്ട് പേ ചെയ്യേണ്ടത്, എത്രയാണ് ഇതുവരെ നിങ്ങൾ ചെയ്തത്, ഇനി എത്രയാണ് ബാക്കിയുള്ളത് എന്നൊക്കെയും അതിൽ കാണിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരിക്കലും അടവ് തീരുന്നതിന് മുമ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ മാസം 1-ാം തീയതി ചെയ്യുക. അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 5-ാം തീയതിയാണ്. അപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ, പേടിഎം വഴി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ 1-ാം തീയതിക്ക് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഓട്ടോ ഡെബിറ്റ് ആവുന്ന എനബിൾ ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ 1-ാം തീയതിക്ക് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം കീപ്പ് ചെയ്യുക. അതായത് എപ്പോൾ വേണമെങ്കിലും അവർ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകും. അതായത് 2-ാം തീയതി തൊട്ട് 5-ാം തീയതിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ടിൽ നിന്നും പണം എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ 1-ാം തീയതിക്ക് തന്നെ പണം സൂക്ഷിച്ചു വെക്കുക. ഇനി ഒരു കസ്റ്റമർ 5-ാം തീയതി ആയിട്ടും പേയ്മെൻറ്റ് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 6-ാം തീയതി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലോക്ക് എന്ന് എഴുതി കാണിക്കും. അതായത് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായും ആ ഒരു മാസത്തെ എത്രയാണോ അടവ് പെൻഡിങ് ഉള്ളത് ആ ഒരു എമൗണ്ട് ക്ലിയർ ചെയ്യണം. അതും കൂടാതെ നിങ്ങൾ ഇങ്ങനെ ഒരു പെൻഡിങ് ചെയ്തത് കൊണ്ട് എക്സ്ട്രാ ഒരു ഫൈൻ ചാർജ് ആയിട്ട് ഏകദേശം ഒരു 350 രൂപയോളം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. നിരന്തരമായിട്ട് ഒരു ഡ്യൂ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ അവരുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കും. അതായത് പിന്നീട് അവർക്ക് എവിടെന്നെങ്കിലും ഇ എം ഐ ഓപ്ഷനിൽ ലോണും കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടില്ല എന്നതാണ് കമ്പനി പറയുന്നത്. അതുപോലെ ഒരു കസ്റ്റമർ കറക്റ്റായിട്ട് അവരുടെ ആ ഒരു പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ഒരു സിബിൽ സ്കോർ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ്. ഇനി ഒരു കസ്റ്റമർ ഒരു മൊബൈൽ ഫോൺ ഇ എം ഐ ബേസിൽ എടുത്തു, എന്നിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എവിടെന്നെങ്കിലും പണം കിട്ടിയെങ്കിൽ അവർക്ക് അതിന് ഒറ്റത്തവണയായിട്ട് ആ ഒരു ബാക്കി എത്രയാണോ എമൗണ്ട് വരുന്നത് അതിനെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാവുന്ന ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. സാധാ ഒരു നോർമൽ ഫോൺ എങ്ങനെയാണോ ഉള്ളത് സെയിം അതേ ഒരു കണ്ടീഷനിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വേണമെങ്കിൽ, അതായത് എൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത് ഉപ്പളയിലാണ് ഉള്ളത്, അപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് ദൂരെ എവിടെയെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഷോപ്പിലേക്ക് വരണമെന്നില്ല, നിങ്ങളുടെ തൊട്ടടുത്തുള്ള സാംസങ് ഫിനാൻസുമായി ടൈ അപ്പ് ചെയ്തിട്ടുള്ള മൊബൈൽ ഷോപ്പിൽ നിന്നും നിങ്ങൾക്കത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.
കഴിഞ്ഞ ഞാനൊരു വീഡിയോയിൽ ഇട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് നീലേശ്വരം ഭാഗത്തുള്ള ഒരു കസ്റ്റമർ എനിക്ക് കോൾ ചെയ്യുകയുണ്ടായി. എന്നിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഫോൺ വേണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഞാൻ അവരുടെ ലൊക്കേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ചോദിക്കുകയും അവരുടെ തൊട്ടടുത്തുള്ള സെൽസിക്സ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ അവർക്ക് കൊടുക്കുകയും അവർ ആ ഒരു ഷോപ്പിലേക്ക് പോയിട്ട് സാംസങ് ഫിനാൻസിലൂടെ ഇങ്ങനെയുള്ള ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഷോപ്പിൽ വരണമെന്നില്ല, നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നും സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു ആൻസർ ആണെങ്കിൽ തീർച്ചയായും ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഞാൻ ഇതിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റുള്ള മൊബൈൽ ഫോണുകൾ എങ്ങനെയാണ് EMI വഴി എടുക്കുന്നത്, അതായത് ഐഫോൺ യൂസ്ഡ് ഫോണുകൾ എങ്ങനെയാണ് നമുക്ക് EMI വഴി എടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തുള്ള ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. സോ ഗൈസ്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ അൻസാർ സൈനിങ് ഔട്ട്.